നമസ്കാരം. കായിക വിശേഷങ്ങളുമായി ദ വൺ ഇന്ത്യ മലയാളം. കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വിടില്ലെന്ന് കായിക മന്ത്രി ഇ പി ജയരാജൻ. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ സിഇഒ വിരേൻ ഡിസൂസ നിയമസഭയിലെ ഓഫീസിലെത്തി കൂടിക്കാഴ്ച നടത്തിയെന്നും കൊച്ചിയിൽ ഐ എസ് എൽ മത്സരങ്ങൾ സുഗമമായി നടത്താനുള്ള എല്ലാ സഹായവും ഉറപ്പു നൽകിയെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിൽ തന്നെ തുടരാനാണ് താൽപര്യമെന്നാണ് വിരേൻ അറിയിച്ചത്. തങ്ങളുടെ ഫുട്ബോൾ പദ്ധതികൾ കോഴിക്കോട്ടേക്ക് കൂടി വ്യാപിപ്പിക്കാൻ താൽപര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പദ്ധതികളിൽ കോഴിക്കോട് കോർപ്പറേഷനുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ കളി നടത്താൻ ചില തടസ്സങ്ങളുണ്ടെന്നും കേരളം വിടുകയാണെന്നുമുള്ള തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് അധികൃതരുടെ ചില പ്രതികരണങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടതിനെ തുടർന്നാണ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടത്. മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ സിഇഒ വിരേൻ ഡിസൂസ നിയമസഭയിലെ ഓഫീസിലെത്തി കൂടിക്കാഴ്ച നടത്തി. കൊച്ചിയിൽ ഐ എസ് എൽ മത്സരങ്ങൾ സുഗമമായി നടത്താനുള്ള എല്ലാ സഹായവും അദ്ദേഹത്തിന് ഉറപ്പു നൽകി. ഈ മാസം 13 ബ്ലാസ്റ്റേഴ്സ് GCDA, കൊച്ചി കോർപ്പറേഷൻ, കേരള ഫുട്ബോൾ അസോസിയേഷൻ എന്നിവരുമായി ചർച്ച നടത്താനും തീരുമാനിച്ചു. കൊച്ചിയിൽ കളി നടത്താൻ ചില തടസ്സങ്ങളുണ്ടെന്നും കേരളം വിടുകയാണെന്നുമുള്ള തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് അധികൃതരുടെ ചില പ്രതികരണങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. കേരളത്തിൽ തന്നെ തുടരാനാണ് താൽപര്യമെന്നാണ് വിരേൻ അറിയിച്ചത്. തങ്ങളുടെ ഫുട്ബോൾ പദ്ധതികൾ കോഴിക്കോട്ടേക്ക് കൂടി വ്യാപിപ്പിക്കാൻ താൽപര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പദ്ധതികളിൽ കോഴിക്കോട് കോർപ്പറേഷനുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഫുട്ബോൾ അക്കാദമി നടത്താനും അവർക്ക് പദ്ധതിയുണ്ട്. കേരളത്തിൽ കായിക വകുപ്പ് നടപ്പാക്കുന്ന കിക്ക് ഓഫ് അടക്കമുള്ള ഫുട്ബോൾ പരിശീലന പദ്ധതികൾക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ സഹകരണം വേണമെന്ന് അഭ്യർത്ഥിച്ചു. എല്ലാവിധത്തിലുള്ള സഹകരണത്തിനും തയ്യാറാണെന്ന് വിരേൻ വ്യക്തമാക്കി. ഈ സഹകരണം കേരള ഫുട്ബോളിന് ഏറെ ഗുണം ചെയ്യും. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് വലിയ ആവേശമാണ് ബ്ലാസ്റ്റേഴ്സ്. അവർക്ക് കേരളത്തിൽ സുഗമമായി മുന്നോട്ടു പോകാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും കായിക മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. കൂടുതൽ കായിക വിശേഷങ്ങൾ അറിയാൻ വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.